നമസ്കാരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതാണ്ട് പതിനേഴ് വർഷത്തോളം തുടർച്ചയായിട്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിച്ചു. പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതിനുശേഷം നിരവധി കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ നമ്മളെ ഭരിച്ചിട്ടുണ്ട്, ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി അടക്കം. പക്ഷേ ഓരോ തവണയും ഓരോ കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ അത് അധികാരത്തിലേറുമ്പോൾ അവർ ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഗരീബി ഹടാവോ, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പട്ടിണി മാറ്റാൻ എന്നായിരുന്നു അവർ ഇങ്ങനെ സ്ഥിരമായിട്ട് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യ തവണ 17 വർഷത്തോളം നെഹ്റു തുടർച്ചയായിട്ട് ഭരിച്ചു. അതിനുശേഷം പല പ്രധാനമന്ത്രിമാർ ഭരിക്കുന്നു. അക്കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയും പലതവണ ഒന്നിൽ കൂടുതൽ തവണയായിട്ട് ഭരിക്കുന്നു. അപ്പോഴെല്ലാം അവർ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഇത്. ഭരണത്തിൽ അവർ ഇരിക്കുമ്പോൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നതാണ് ആ ഒരേ ഒരു മുദ്രാവാക്യം ഇങ്ങനെ തുടർച്ചയായിട്ട് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇതിപ്പോൾ പറയാനുള്ള കാരണം, ഇതേ സംഗതി പതുക്കെ കേരളത്തിലെ ഇടതുപക്ഷം കടമെടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ നമ്മളത് കേട്ടു. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയത് അവർ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സമയങ്ങളിലൊക്കെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഭക്ഷ്യവസ്തുക്കൾ, കിറ്റ് മുതലായവയൊക്കെ കൊടുത്തു ജനങ്ങളുടെ പട്ടിണി മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തമുണ്ടെങ്കിൽ കൂടിയും അത് ഞങ്ങളാണ് ചെയ്തതെന്നുള്ള തരത്തിലാണ് അവർ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷം അവർ ജനങ്ങളെ ഊട്ടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പറയുന്നു, വരുന്ന 5 വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കുമെന്ന്. ദരിദ്രം എന്ന് മാത്രമല്ല, അതിദാരിദ്ര്യം എന്നാണ് പ്രത്യേകം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ദാരിദ്ര്യത്തിലുള്ള ജനങ്ങളെ ആ ദാരിദ്ര്യത്തിൽ നിന്നും മാറ്റാൻ പറ്റിയില്ല എന്നത് കൂടാതെ തന്നെ കുറേ ജനങ്ങളെ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു എന്നും കൂടി സമ്മതിക്കുകയാണ് അവർ. എന്നിട്ട് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം, ജനങ്ങളോട് വെക്കുന്ന വാഗ്ദാനം, അടുത്ത 5 വർഷം കൊണ്ട് അത്തരം ജനങ്ങളെ ആ അതിദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാം എന്നാണ്. ഇനി ആ 5 വർഷം കൊണ്ടും പറ്റിയില്ലെങ്കിലോ വീണ്ടും ഒരു 5 വർഷം കൂടെ കൊടുക്കണം, എന്നിട്ടും പറ്റിയില്ലെങ്കിലോ വീണ്ടും ഒരു 5 വർഷം കൂടെ കൊടുക്കണം. അപ്പം ഇതിനാണ് ആദ്യം ആ കോൺഗ്രസിനെ ഉദാഹരിച്ചത്. കോൺഗ്രസ് വർഷാവർഷങ്ങളോളം അല്ലെങ്കിൽ ഓരോ തവണയും ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കബളിപ്പിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, പട്ടിണി മാറ്റാൻ കോൺഗ്രസിനെ വിളിക്കുമോ, പട്ടിണി മാറ്റാൻ കോൺഗ്രസിനെ വിളിക്കുമോ. ജനങ്ങൾ കോൺഗ്രസിനെ ഏതാണ്ട് 10-60 കൊല്ലത്തോളം സ്ഥിരമായിട്ട് ഭരണത്തിലേറ്റിക്കൊണ്ടിരുന്നു, എന്നിട്ടും നമ്മുടെ പട്ടിണി മാറിയില്ല. അതിപ്പോൾ വളരെ നൈസായിട്ട് കടമെടുത്തിരിക്കുകയാണ് ശ്രീമാൻ പിണറായി വിജയൻ. 5 വർഷം ഭരിച്ച ഭരണത്തിലിരുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്, എൻ്റെ ജനങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യാവസ്ഥയിലുണ്ടെന്നും അതിൽ ചിലരൊക്കെ അതിദരിദ്രരാണെന്നും. പിന്നെ എന്തിനാണ് സാർ താങ്കൾ 5 വർഷം അവിടെ ഇരുന്നത്? വീണ്ടും 5 വർഷം കൂടെ കൊടുക്കാനാണ് പറയുന്നത്. അതിനുശേഷം 20 വർഷം കൂടെ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ കേരളത്തിനെ ലോക നിലവാരത്തിലുള്ള ഒരു സംസ്ഥാനമോ രാജ്യമോ ഒക്കെ ആക്കി മാറ്റാമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു പൊള്ളത്തരമാണ് മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന MM മണി. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വൈദ്യുതി ഉണ്ട്, ഇവിടെ കറണ്ട് കെട്ടില്ല, വൈദ്യുത മിച്ച സംസ്ഥാനമാണ്, ഇങ്ങനെ തുടങ്ങിയ പല ഡയലോഗുകളും. ഇപ്പോൾ കയറിയിരിക്കുന്ന പുതിയ വൈദ്യുതി മന്ത്രി എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? കേരളത്തിലെ വൈദ്യുതി ഇല്ലാത്ത അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത അവസാന വീടുകളിൽ കൂടി ഞാൻ വൈദ്യുതി കണക്ഷൻ കൊടുക്കും എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? MM മണി എന്ന മുൻ മന്ത്രി പറഞ്ഞിരുന്നത് കള്ളമാണ് എന്നല്ലേ ആ പുതിയ മന്ത്രി പറയുന്നത്? ഇതാണ് ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയക്കാർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയും 1000 കണക്കിന് അല്ലെങ്കിൽ 10000 കണക്കിന് ആളുകൾ മണ്ണെണ്ണ വിളക്കിലോ മറ്റു വിളക്കിലോ വിളക്കിൻ്റെ വെട്ടത്തിലോ ഒക്കെ കഴിയുമ്പോൾ പോലും ഒരു മന്ത്രിക്ക് യാതൊരു ഉടുപ്പുമില്ലാതെ എൻ്റെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും വൈദ്യുതി ഉണ്ട്, വൈദ്യുതീകരിക്കപ്പെട്ട വീടുകളാണ് എന്ന് ഇങ്ങനെ തള്ളിമറിക്കുകയും അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തുകയും അത് പത്രത്തിൽ പരസ്യം ചെയ്യുകയൊക്കെ ചെയ്തു ഇങ്ങനെ തള്ളിമറിച്ചിട്ട് പോയപ്പോൾ പുതിയൊരു മന്ത്രി വന്നിട്ട് പറയുന്നു, വെളിച്ചമില്ലാത്ത അവസാന വീടുകൾ കൂടി വെളിച്ചം നൽകലാണ് എൻ്റെ പ്രഥമ പരിഗണന എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം?
ഇത്തരം കുറേ കള്ളങ്ങളിലാണ് കുറേ കാലമായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ പിഴച്ചു പോകുന്നത്. പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പറ്റിക്കാൻ കബളിപ്പിക്കാൻ പറ്റുന്ന ഒരു ജനതയെ കിട്ടിയതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയും ഇതാ 5 വർഷത്തേക്ക് പിണറായി വിജയൻ കയറിയിരിക്കുന്നു. ഇതേപോലുള്ള നിരവധി ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ വീണ്ടും കേൾക്കാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റൊരു കാര്യം കേട്ടിരുന്നു, ഖജനാവിൽ, നമ്മുടെ ഖജനാവിൽ 5000 കോടിയുടെ ബാക്കി നീക്കിയിരിപ്പുണ്ടെന്ന്. കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഇടതുപക്ഷം ഭരണം പിടിച്ചെടുത്തതിന് ശേഷം അവർ ആദ്യം ചെയ്തത്, സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യം ചെയ്തത് ധവളപത്രം പുറത്തിറക്കുക എന്നതാണ്. ഇത്തവണ അത്തരം കലാപരിപാടികളൊന്നുമില്ല, കാര്യം അവർ തന്നെ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഖജനാവിൻ്റെ ശേഷി എന്താണ് എന്നും കൂടെ നമ്മൾക്ക്, അതിൻ്റെ സത്യാവസ്ഥ കൂടെ നമ്മൾക്ക് അറിയാൻ പറ്റിയേക്കാം. പക്ഷേ ഇത്തരം രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് കാലമൊന്നും ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാര്യം എപ്പോഴെങ്കിലും സാമാന്യ ജനങ്ങൾക്ക് വെളിവ് വീഴാതെ ഇരിക്കില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.